വീട് സ്വർഗമാക്കുന്ന ചിലരുണ്ട് നമുക്കിടയിൽ. കേവലം 2 ലക്ഷം രൂപയ്ക്ക് ആലപ്പുഴ ഒറ്റമശ്ശേരിയിലെ മത്സ്യത്തൊഴിലാളിയായ ശ്രീ സിജുവും കുടുംബവും നിർമ്മിച്ച അത്ഭുത വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. കടൽ തീരത്തുണ്ടായിരുന്ന വീട് കടലാക്രമണത്തിൽ തകർന്നപ്പോൾ സിജുവും കുടുംബവും ഒരു വാടക വീട്ടിലേക്ക് മാറി. ഉണ്ടായിരുന്ന ചെറിയ സമ്പാദ്യം കൊണ്ട് കടൽ കയറാത്ത 5 സെൻറ് ഭൂമി വാങ്ങി ഈ വീട് നിർമ്മിച്ചെടുത്തു. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. കുടുംബവിശേഷങ്ങൾക്ക് ശേഷമാവാം വീട്ടുവിശേഷങ്ങൾ. എൻ്റെ പേര് സിജു എന്നാണ്. ഇത് എൻ്റെ കുടുംബമാണ്, ഭാര്യ, മോള്. ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്. അപ്പോൾ എൻ്റെ വീട് കടപ്പുറത്താണ്. കടപ്പുറത്ത് കടൽ കയറി വീടിൻ്റെ കുറച്ച് വശങ്ങൾ പോയതാണ്. പോയിട്ട് താമസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ 5 സെൻറ് സ്ഥലമെടുത്ത് ഞങ്ങൾ ഇതുപോലെ ഒരു വീട് പണിതിരിക്കുന്നത്. ഹായ്, എൻ്റെ പേര് ഡോണ. ഞാനാണ് ഈ വീട്ടിലെ ക്ലീനിങ് എല്ലാം ചെയ്യുന്നത്. ചെറിയ വീടായതുകൊണ്ട് ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് കഴിയും. ഇതിന് 2 ലക്ഷം രൂപയെ ആകത്തുള്ളൂ എന്ന അപ്പ പറഞ്ഞത്. ഇതെനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീടാണ്. അപ്പ പറഞ്ഞതുപോലെ 2 ലക്ഷം രൂപയാണ് വീടിൻ്റെ ആകെ ചിലവ്. മനോഹരമായ നാടൻ എലിവേഷനാണ് വീടിന്. ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് ഡ്രസ് വർക്ക് ചെയ്ത് പഴയ ഓടുമെഞ്ഞതാണ് മേൽക്കൂര. അലുമിനിയം പാനൽ കൊണ്ട് ജനലുകളും സിമൻറ്റ് ഫൈബർ പാളികൾ കൊണ്ട് ചുവരുകളും വെട്രിഫൈഡ് ടൈലുകളും റെഡ് ഓക്സൈഡും കൊണ്ട് നിലവും നിർമ്മിച്ചിരിക്കുന്നു. പുറത്ത് മനോഹരമായ പൂക്കളും ചെടികളും ഇളംതിണ്ണയും കടൽക്കാറ്റും ഈ വീടിനെ ഒരു കൊച്ചു സ്വർഗമാക്കി മാറ്റുന്നു. വിശാലമായൊരു മുറിയാണ് ആദ്യം. പുറംകാഴ്ചയിൽ ചെറുതെങ്കിലും അതിവിശാലമാണ് അകത്തളം. മിനിമം ഫർണിച്ചറുകളും വെളുത്ത ടൈലുകളും നേർത്ത് മനോഹരമായ ചുവരുകളുമാണ് ഈ വിശാലതയ്ക്ക് കാരണം. സിമൻറ്റ് ഫൈബർ പാനലുകൾ സ്പേസ് യൂട്ടിലൈസേഷന് മികച്ചവയാണ്. ഈ മുറിയുടെ വലതുവശം ഒരു ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ബെഡ്റൂം സ്പേസും പുറകിൽ കിച്ചൺ സ്പേസുമാണ്. ആറ്റുനോറ്റ് നിർമ്മിച്ച വീടിന് ആറ്റുനോറ്റുണ്ടായ പുന്നാരമോളുടെ പേരാണ് നൽകിയത്, ഡോണ നിവാസ്. ഓൺലൈനിൽ ഡോണ വാങ്ങിയതാണ് ഈ വാൾപേപ്പർ. ഒരായുസ് മുഴുവൻ ജോലി ചെയ്ത സമ്പാദ്യം കൊണ്ട് നിങ്ങൾ വീട് പണിയാതിരിക്കുക. കൈവശമുള്ള പണം കൊണ്ട് ഒരു കുഞ്ഞു വീടുണ്ടാക്കുക, കുറച്ച് പണം മിച്ചം വയ്ക്കുക. എത്ര ചെറിയ വീട്ടിലും സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയാമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ് ഈ കൊച്ചു കുടുംബം. എല്ലാവരും ചേർന്ന് കിടപ്പുമുറി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കാഴ്ചകളിലേക്ക്. 90 സ്ക്വയർ ഫീറ്റ് വിസ്താരമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഒരു ചെറിയ ജനൽ കടൽക്കാറ്റിനെ അകത്തേക്ക് ക്ഷണിക്കുന്നു. ഒരു തടിയലമാരയും ഒരു കട്ടിലും മാത്രമാണ് ഈ മുറിയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. നിലത്ത് റെഡ് ഓക്സൈഡിൻ്റെ കമനീയത. ലിറ്ററിന് 400 രൂപയാണ് ഇതിൻ്റെ വില. സാമാന്യത്തിലധികം ഉയരമുണ്ട് മേൽക്കൂരയ്ക്ക്. ഇത് ചൂടിനെ വലിയ ഒരളവ് വരെ പ്രതിരോധിക്കുന്നു. സ്വീകരണമുറിയുടെ തൊട്ട് പിന്നിലായി ആരും കാണാതെ ഒളിച്ചു നിൽക്കുന്ന മട്ടിലാണ് ഇവിടുത്തെ കുഞ്ഞടുക്കളയുള്ളത്. ഇരുമ്പ് പൈപ്പിലാണ് സിങ്കും കിച്ചൺ ക്യാബിനറ്റുമൊക്കെ ഘടിപ്പിച്ചിരിക്കുന്നത്. ചിലവ് കുറവാണ് എന്നതും വളരെ വേഗം നിർമ്മിച്ചെടുക്കാമെന്നതുമാണ് വീബോർഡ് വീടുകളുടെ പ്രത്യേകത. പല അളവിലും കനത്തിലും ഇത് വിപണിയിൽ ലഭ്യമാണ്. ഒരു മത്സ്യത്തൊഴിലാളിക്ക് ഇത് സാധിച്ചുവെങ്കിൽ എന്തുകൊണ്ട് ചെറുതും സ്ഥിരവുമായ ഒരു വരുമാനമുള്ള നിങ്ങൾക്ക് കഴിയുന്നില്ല? വീടിൻ്റെ വലിപ്പത്തിലോ ആഡംബരങ്ങളിലോ അല്ല, മറിച്ച് അതിൻ്റെ വൃത്തിയിലും കുറഞ്ഞ ചെലവിലും സൗകര്യങ്ങളിലും കുടുംബാംഗങ്ങളുടെ കിട്ടുറപ്പിലുമാണ് കാര്യം. എത്രയാണോ നിങ്ങളുടെ കൈവശമുള്ള പണം, അതിനൊരു ചെറിയ വീടുണ്ടാക്കുക, ചെറു ലോണുകൾ എടുക്കുക. വാടകക്കാരാണ് നിങ്ങളെങ്കിൽ വാടക കൊടുക്കുന്ന തുക മതിയാകും ലോൺ അടയ്ക്കുന്നതിന്. ധനികരുടെ വലിയ വലിയ കൊട്ടാരങ്ങൾ കണ്ട് നിരാശരാവാതെ സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും ചെറിയ വീടുകളുടെ സൗന്ദര്യവും ലാളിത്യവും ആസ്വദിക്കുക, അവരെ മാതൃകയാക്കുക. അത്തരമൊന്ന് നിർമ്മിക്കാൻ കഠിനമായി ആഗ്രഹിക്കുകയും കഠിന പ്രയത്നം നടത്തുകയും ചെയ്യുക. ഓർക്കുക, ചെറിയ വസ്തുക്കൾ എപ്പോഴും സുന്ദരമാണ്. ചെറിയ വീടുകൾ അതീവ സുന്ദരങ്ങളും. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്.
മറ്റൊരു ബജറ്റ് വീടിൻ്റെ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും പടിഞ്ഞാറ്റിനിയിൽ കണ്ടുമുട്ടും. നന്ദി.